ഹലോ ഗോയ്സ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നാണ് പറയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വി പി സി സബ്നെറ്റ് നാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ പോർട്ടായിട്ട് നമുക്ക് അലോ ചെയ്ത് നോക്കാം ഓരോ ഇൻസ്റ്റൻസിൽ അലോ എങ്ങനെ വർക്ക് ചെയ്യും എസ് എസ് എച്ച് എച്ച് ഡി ടി പി അതെല്ലാം നമുക്ക് അലോ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിനകത്ത് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫുൾ ഫയർ വാളാണ് അതേപോലെ നമ്മൾ ഇൻബൗണ്ടിൽ എന്തെങ്കിലും പോർട്ട് അലോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഔട്ട് ബൗണ്ടിലും എഫക്റ്റ് ചെയ്യും റിട്ടേൺ ഓൾ ട്രാഫിക് ഓട്ടോമാറ്റിക്കലി അലോഡ് എന്നാണ് പറയുന്നത് പിന്നെ ഇതിനകത്ത് അലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വർക്ക് ആവുള്ളൂ ഡിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ എവര് ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്തായാലും ആഡ് ചെയ്യണം അല്ലാതെ നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഒരു ഇൻഷുറൻസിൻ്റെ ഇ എൻ ഐയിലാണ് നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് അതിനകത്ത് മാക്സിമം അഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പേ ഇ എൻ ഐയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഇൻബോൺ ട്രാഫിക്കും ഉണ്ട് ഔട്ട് ബോൺ ട്രാഫിക്കും ഉണ്ട് അതേപോലെ തന്നെ എൻ എ സി എൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം അലോ ചെയ്യാനായിട്ടാണ് എൻ എ സി എല്ലിനകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ എൻ എ സി എൽ സൈഡ് ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല സെക്യൂരിറ്റി ഗ്രൂപ്പിലാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫിൽറ്റർ ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ ഒരു ക്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് കാണാം ഇൻബോൺ ട്രാഫിക്കും ഔട്ട് ബോൺ ട്രാഫിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിനകത്ത് എയ്റ്റീം ട്വൻറ്റി ടൂം പോട്ടുമാണ് പറഞ്ഞു കൊടുക്കുന്നത് എയ്റ്റിക്കകത്ത് ഫുൾ അലോ ആണ് ചെയ്തത് ഏത് ഐ പിന്നു വേണേലും ആക്സസ് ചെയ്യാം ട്വൻറ്റി ടു ആ പറഞ്ഞ ക്ലയൻറ്റിൽ നിന്ന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് ഔട്ട് ബോർഡ് ഔട്ട് ബോൺ ട്രാഫിക്കിനകത്ത് അതേപോലെ തന്നെ ഓളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് എന്ത് ട്രാഫിക് ആണെങ്കിലും പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഫുൾ ആയതുകൊണ്ട് നമ്മൾ ഇൻബോണിൽ എന്ത് പോർട്ട് അലോ ചെയ്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട് ബോണിലും എഫക്റ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും അത് വർക്ക് ആയിക്കോളും അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട് താഴത്തൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഇൻബോണിൽ എയിറ്റീൻ ട്വൻറ്റി ടു പറഞ്ഞിട്ട് താഴത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതും വർക്കിംഗ് ആയിരിക്കും പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് അല്ലെങ്കിൽ നമ്മുടെ സർവറിൽ നിന്ന് പുറത്തേക്ക് പിങ് ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഔട്ട് ബോണിൽ നമ്മൾ റൂൾ എഴുതി കൊടുക്കേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ ഫുൾ ഓപ്പൺ ആയി കൊടുക്കും അതായത് സീറോ സീറോ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ആ ഏത് ഐ പിയിലേക്കാണ് നമുക്ക് റിക്വസ്റ്റ് വേണ്ടത് ആ ഐ പി സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ സർവറിലേക്ക് ആക്സസ് പോകത്തുള്ളൂ ഇപ്പം ഇതൊരു ഒരു വെബ് സെർവർ ആണെങ്കിൽ നമുക്ക് ഡി ബി സർവറിലേക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഔട്ട് ബോക്സ് ഔട്ട് ബോണ്ട് നമ്മൾ ഡി ബി സർവറിൻ്റെ ഐ പി പോർട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു സെക്യൂരിറ്റി ഗൂബിൽ ഇൻ ബൗണ്ടും ഔട്ട് ബോണ്ടും എഴുതുമ്പോൾ നിങ്ങൾ റിസ്ട്രിക്ട് ചെയ്ത് ആവശ്യമുള്ള പോർട്ടുകൾ മാത്രം അലോ ചെയ്ത് കൊടുക്കുക ആവശ്യമില്ലാത്ത പോർട്ടുകളൊന്നും അലോ ചെയ്യാതിരിക്കുക അതേപോലെ ആർ ഡി പി എസ് എസ് എച്ച് അങ്ങനെയുള്ള പോർട്ടുകളൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റിക് ഐ പി അല്ലെങ്കിൽ ഓഫീസ് ഐ പിയിൽ മാത്രം അലോ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം അതടുത്ത് നമുക്ക് കാണാം സ്റ്റേറ്റ് ഫുൾ ആൻഡ് സ്റ്റേറ്റ്ലെസ് ഫയർവാളാണ് സ്റ്റേറ്റ് ഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി ഗ്രൂപ്പാണ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ഇൻബോൺ എന്ത് പറഞ്ഞു കൊടുത്താലും അത് ഔട്ട് ബോണ്ടിൽ എഫെക്റ്റ് ചെയ്യുമോ എന്നുള്ളത് അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇൻസ്റ്റൻസ് ലെവലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇൻസ്റ്റൻസ് ഒരു ലെവലുള്ളൊരു ഫയർവാളാണ് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് എയ്റ്റിയിലേക്ക് ഒരു റിക്വസ്റ്റ് പോകണെങ്കിൽ ക്ലയൻറ്റിൻ്റെ സൈഡ് ഒരു പോർട്ട് ഡൈനാമിക് പോർട്ട് ജനറേറ്റ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എയ്റ്റി ആയിരിക്കും തിരിച്ച് റെസ്പോൺസ് ആ എയ്റ്റിയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് തിരിച്ച് റെസ്പോൺസ് പോകും അവിടെ നമുക്ക് ഔട്ട് ബൗണ്ടിലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റേറ്റ് ഫുൾ ആയതുകൊണ്ട് വർക്ക് ആയിക്കോളും പക്ഷേ സ്റ്റേറ്റ്ലെസ് ഫയർവാൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഏ സി എൽ ആണ് അത് സബ്നെറ്റ് ലെവലാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇൻബൗണ്ടിലും ഔട്ട് ബോണ്ടിലും നമ്മൾ ആ പോട്ട് എയ്റ്റി പോർട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതെല്ലാം ഡൈനാമിക് പോട്ടായ അതായത് ക്ലയൻറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സ് പോർട്ടുകളുണ്ട് ഫൈവ് ഫൈവ് ടു ത്രീ ഫൈവ് അങ്ങനെയുള്ള പോട്ടുകളൊക്കെ നമ്മൾ എഫ് എം ആർ എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഉണ്ട് അതും കൂടി നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടിവരും അപ്പോൾ നെറ്റ്വർക്ക് ഏസിൽ കോൺഫിയലാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓരോന്നും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പിന് വേണ്ടിയുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം അപ്പോൾ ഇതിനകത്ത് ക്ലയൻ്റീന്ന് ഒരു എയിറ്റ് റിക്വസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ സോഴ്സ് പോർട്ട് എന്ന് പറയുന്നത് ഫൈവ് ഫൈവ് ടു ത്രീ ഫൈവ് ഡെസ്റ്റിനേഷൻ ബോട്ട് എയ്റ്റിയാണ് അപ്പം അതിൻ്റെ സോഴ്സ് ഐ പി ഡെസ്റ്റിനേഷൻ ഐ പി ഉണ്ടാവും സോഴ്സ് പോർട്ടും ഉണ്ടാവും അത് അത് ഡൈനാമിക്കായിട്ട് ക്രിയേറ്റ് ആകുന്നതാണ് ഓരോ റിക്വസ്റ്റിനും ഓരോ പോർട്ട് ക്രിയേറ്റ് ക്രിയേറ്റാവും അതേപോലെ ഡെസ്റ്റിനേഷൻ ബോർട്ടും ഉണ്ടാവും അപ്പോൾ റിക്വസ്റ്റ് സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ റിട്ടേൺ റിക്വസ്റ്റ് ആ ക്ലൈൻ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ സോഴ്സ് ഐ പി ആ സെർവറിൻ്റെ ഐ പി ആവും ഡെസ്റ്റിനേഷൻ ഐ പി അതേപോലെ തന്നെ ക്ലൈൻറ്റിൻ്റെ ഐ പി ആവും അതേപോലെ സോഴ്സും ഡെസ്റ്റിനേഷൻ പോർട്ടും മാറും അങ്ങോട്ട് തിരിച്ച് മാറും അങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ കുഴപ്പം പവർ ബോണ്ടിൽ പറഞ്ഞ് കൊടുത്തില്ലെങ്കിലും വർക്ക് ആയിക്കോളും ഒന്നുമില്ല നമ്മൾ സീറോ സീറോ ഫുൾ അലോ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും എയ്റ്റി വർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റനുസരിച്ചിട്ടാണ് ഇതെല്ലാം സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആവശ്യമുള്ള പോർട്ടുകൾ മാത്രം അലോ ചെയ്യുക മാക്സിമം റിസ്ട്രിക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ഇ സി റ്റു ഡാഷ്ബോർഡാണ് നിൽക്കുന്നത് അവിടെ ഒരു വെബ് സെർവർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പബ്ലിക് ഐ പി ഉണ്ട് സ്റ്റാറ്റിക് സോറി പ്രൈവറ്റ് ഐ പി ഉണ്ട് ഓൾറെഡി അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്തേക്ക് ഞാൻ എസ് എസ് എച്ച് വഴി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആ വെബ് സെർവറിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കൊന്ന് അതിൻ്റെ നെസ്റ്റ് കമാൻഡ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കണക്ഷൻ ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ എൻ്റെ ലോക്കൽ പീസിൽ ഞാൻ കമാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് കമാൻഡ് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് സ്പേസ് മൈനസ് എ എം എ എൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ എൻ്റെ പ്രൈവറ്റ് ഐ പി അതായത് ടെൻ ഡോട്ട് സീറോ ഡോട്ട് സീറോ ഫോർ ഡോട്ട് നയൻറ്റി നയൻ കോളം ട്വൻറ്റി ടു ആ പോർട്ടിലേക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ് അതായത് ഏതൊരു പ്രൈവറ്റ് പബ്ലിക് ഐ പിയിൽ ത്രീ സീറോ ഫോർ ഡബിൾ സെവൻ എന്ന് പറഞ്ഞ കണക്ഷനാണ് ഡൈനാമിക് പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ലോക്കൽ പീസിൽ വന്നിട്ട് എൻ്റെ ഐ പി ഏതാണെന്നാണ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഐ പി വൺ സെവൻ ലാസ്റ്റ് ടു ഹൺഡ്രഡ് ആണ് സെയിം അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ് ഞാനിപ്പോൾ എസ് എസ് എച്ച് കണക്ട് ചെയ്തതാണ് അതേപോലെ പോർട്ട് ത്രീ സീറോ ഫോർ ഫോർ സെവൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ കമാൻഡ് ഫോമിറ്റ് എടുത്തിട്ട് അവിടെയും സെയിം കമാൻഡ് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെ ലോക്കൽ എൻ്റെ പി സിയുടെ ഐ പി അഡ്രസ്സ് പ്ലസ് ആ പോർട്ട് നമ്പർ ത്രീ സീറോ ഫോർ ഫോർ സെവൻ ഏത് സെർവറിൻ്റെ റിമോട്ട് സെർവറിൻ്റെ ഐ പി അതിൻ്റെ ഫോർട്ട് നമ്പർ എസ്റ്റാബ്ലിഷ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ ലോക്കലിൽ ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ നമ്മുടെ അവിടെ ഒരു ഡൈനാമിക് പോർട്ട് ജനറേറ്റ് ആകും അതുകൂടാതെ തന്നെ ഡെസ്റ്റിനേഷൻ പോർട്ട് ഏതാണോ അതും അതിൻ്റെ ഐ പി അവിടെ കാണിക്കും അപ്പോൾ ഐ പി ശരിയാണ് ഈ സെർവറിലേക്കാണ് വെബ് സെർവറിലേക്കാണ് എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിരിക്കുന്നത് അതേപോലെ തന്നെ ആ പോർട്ടും കാണിച്ചിട്ടുണ്ട് ത്രീ സീറോ ഫോർ ഫോർ സെവൻ ഡെസ്റ്റിനേഷൻ ബോർഡ് ട്വൻറ്റി ടു എൻ്റെ സോഴ്സ് പോർട്ട് ത്രീ സീറോ ഫോർ ഫോർ സെവൻ ആണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ പോർട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇനി നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണതെന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വി പി സി ഡാഷ് ബോർഡിലാണ് അതേപോലെ ഓഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാനൊരു വി പി സി എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നു മാനേജറിൻ്റെ വി പി സി പറഞ്ഞാൽ വി പി സി ക്രിയേറ്റ് ചെയ്തിരുന്നു നമുക്കത് മാത്രം ഒരുപാട് അഞ്ച് വി പി സി പേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് ഫിൽട്ടർ ചെയ്യുവാണ് മാനേജറിൻ്റെ വി പി സി മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്യുവാണ് അപ്പോൾ ഫിൽറ്റർ ബൈ വി പി സി എന്ന് പറഞ്ഞാൽ കൊടുത്താൽ അവിടെ ക്ലിക്ക് ചെയ്യാം നമുക്ക് അത് മാത്രമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് എനിക്ക് കാണിക്കുക അപ്പോൾ എൻ്റെ ഒരു വി പി സി ഇപ്പോൾ ക്രിയേറ്റഡാണ് അതിനകത്ത് നെറ്റ്വർക്ക് കേസിലെല്ലാം അറ്റാച്ച്ഡ് ആണ് സബ്നെറ്റ് ക്രിയേറ്റഡ് ആണ് ആറ് സബ്നെറ്റ് ഉണ്ട് പ്രൈവറ്റ് മൂന്നെണ്ണം പബ്ലിക്കും മൂന്നെണ്ണം ഉണ്ട് അതേപോലെ തന്നെ റൗട്ട് ടേബിൾ രണ്ടെണ്ണം ഉണ്ട് പ്രൈവറ്റിനും പബ്ലിക്കിനും വേണ്ടി രണ്ട് റൗട്ട് ടേബിൾ ഉണ്ട് അതിനകത്തും ഇൻ്റർനെറ്റ് ഏറ്റ്വേ നാൻറ്റ് ഗേറ്റീവൽ അറ്റാച്ചഡാണ് ഇൻ്റർനെറ്റ് ക്രിയേറ്റഡ് ആണ് അതേപോലെ തന്നെ നാൻറ്റ് ഗേറ്റ്വേ ക്രിയേറ്റഡ് ആണ് പ്രൈവറ്റിന് വേണ്ടി അപ്പം ഇനി അടുത്ത് നമുക്ക് നെറ്റ്വർക്ക് കേസിൽ വന്നു കഴിഞ്ഞാൽ കാണാം ഞാൻ അവിടെ ഫുൾ അലോ ചെയ്തിട്ടുണ്ട് പബ്ലിക്കിലുള്ള എൻ എ സി അല്ലാത്ത ഇൻബൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഫുൾ അലോ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഔട്ട് ബൗണ്ടും ഞാൻ ഫുൾ അലോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നോക്കാം സബ്നെറ്റും അസോസിയേഷൻ ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റിൽ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്ത് പ്രൈവറ്റ് സബ്നെറ്റിൽ ഞാൻ അലോ ചെയ്തിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പബ്ലിക്കുള്ളൊരു ഇൻസ്റ്റൻസിലാണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഞാനൊരു ഡെമ്മി ഡി എ എന്ന് പറയുമ്പോൾ ഡെമ്മി സബ്നെറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊന്നും ഞാൻ അലോ ചെയ്തിട്ടില്ല നമുക്ക് ഡിഫോൾട്ട് സബ്നെറ്റ് സബ് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അത് വി പി സി റിമൂവ് ചെയ്യുമ്പോഴേ അത് ഡി റിമൂവ് ആവത്തുള്ളൂ പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്തെങ്കിലും ഇൻഷുറൻസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇൻ ഇ സി ടുൻ്റെ ഡാഷ് നിൽക്കുന്നത് അവിടെ ഒരു വെബ് സെർവർ റണ്ണിങ് ആണ് സെർവറും ഡി ബി സെർവറും റണ്ണിങ് ആണ് വെബ് സെർവർ പബ്ലിക്കിലും ഡി ബി സെർവർ പ്രൈവറ്റിലുമാണ് റണ്ണിങ് ആയിട്ടുള്ളത് ഇപ്പോൾ വെബ് സെർവറിൻ്റെ പബ്ലിക് ഐ പി പ്രൈവറ്റ് ഐ പി ഉണ്ട് അതേപോലെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ചഡ് ആണ് ഡെമ്മി ഡിനെ ഓൾ അതായത് ഡെമ്മി ഞാൻ അലോ ചെയ്തിരുന്നു അതിനകത്ത് വേറെ പോളിസി ഒന്നും ഞാൻ അലോ ചെയ്തിട്ടില്ല ഇപ്പം ഈ സെർവറിലേക്ക് എനിക്ക് പുറത്തൊന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല അതല്ല ഡി ബി സെർവറിന് ഞാൻ സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ ഇട്ടു ഡിനെ ഓൾ എന്ന് പറഞ്ഞൊരു ഡെമ്മി സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇട്ടിരിക്കുന്നത് എന്നുവെച്ചൊരു ഇൻഷുറൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്തായാലും പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പാഷം അതേപോലെ തന്നെ മയോസ്കീലെല്ലാം ഇൻസ്റ്റോൾഡ് ആണ് നമുക്കിപ്പോൾ ആ വെബ്സോറിൻ്റെ പബ്ലിക് പി ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും വെബ്സൈറ്റ് എനിക്ക് ആക്സസ് ഇല്ല എന്താണെന്ന് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റി എന്ന് പറഞ്ഞാൽ പോട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതുകൊണ്ടാണ് ആ സൈറ്റ് എനിക്ക് കിട്ടാത്തത് അതായത് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഒന്നും അലോ ചെയ്ത് കൊടുത്തിട്ടുള്ള അതേപോലെ നമുക്കൊന്ന് ആ വെബ് സെർവറിലേക്ക് എസ് എസ് എച്ച് ഒന്ന് ചെയ്തു നോക്കാം ഒന്നിൽ നിങ്ങൾക്ക് കണക്ട് കൊടുത്താൽ സ്ട്രിംഗ് ഇവിടെ നിന്ന് കോപ്പി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് എച്ച് സ്പേസ് എൻ്റെ കീ ഓൾറെഡി ആ പാത്തിലുണ്ട് അപ്പോൾ എസ് എസ് എച്ച് സ്പേസ് മൈനസ് ആയി ആ കീ ഏതാണോ അത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആ കീയുടെ പാത്ത് പറഞ്ഞു കൊടുക്കുക പിന്നെ ഈസി ടു അറ്റ് ദ റേറ്റ് ആ സെർവറിൻ്റെ ഐ പി പബ്ലിക് ഐ പി പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് ആ സർ വെബ് സെർവറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സെർവറിൽ വന്നതിന് ശേഷം പബ്ലിക് ഐ പി വേണം എടുക്കാനായിട്ട് ഇപ്പം കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ട്വന്റി ടു എന്ന് പറഞ്ഞ പോർട്ടും ഞാൻ അലോ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പിൽ അപ്പോൾ ഇതും എനിക്ക് വർക്ക് വർക്കാകത്തില്ല അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് പോർട്ടും നമുക്ക് അലോ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നേരെ സെക്യൂരിറ്റി ഗ്രൂപ്പിലെടുക്കുന്നു ഇതിനകത്ത് ഇപ്പോൾ ഒന്നും അലോ ചെയ്യാത്തതുകൊണ്ടാണ് ആ രണ്ട് കണക്ഷനും ട്വൻറ്റി ടൂം എയ്റ്റീം പോർട്ടും വർക്ക് ആവാതിരുന്നത് കണക്ഷൻ ടൈം തോട്ട് അടിച്ചു ഒന്നിൽ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം പക്ഷെ രണ്ടിലും ഞാൻ സെയിം ആണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനത് ഇവിടെ നമുക്ക് അലോ ചെയ്ത് നോക്കാം തൽക്കാലം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഓൾ ട്രാഫിക് ഫ്രം സീറോ സീറോ എന്ന് കൊടുക്കുകയാണ് അതായത് എല്ലാ പോർട്ടും എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സ് ചെയ്യാന്നാണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ ഒരിക്കലും കൊടുക്കരുത് ഞാൻ കൊടുക്കുവാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഡി ബിയിലും സെർവറിലും ഈ സെയിം എഫക്റ്റ് ആയതുകൊണ്ട് അതേപോലെ ഔട്ട് ബൗണ്ടിൽ ഞാനിപ്പോൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇൻ ബൌണ്ടിൽ മാത്രമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക ഇപ്പം നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം ഇപ്പോൾ അത് വർക്ക് അതായത് ഇൻബൗണ്ടിൽ ഞാൻ ഫുൾ അലോ ചെയ്ത് കൊടുത്തു ഔട്ട് ബോണ്ടിൽ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല പക്ഷെ എനിക്ക് വെബ്സൈറ്റ് കിട്ടി ഇനി ഞാനൊന്ന് എസ് എസ് എച്ചും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് എസ് എസ് എച്ചും വർക്കിംഗ് ആണ് അതായത് ഇൻബൗണ്ടിൽ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഔട്ട് ബോണ്ടിൽ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അവിടെ എപ്പോഴും ഫുൾ അലോ ഒന്നും ചെയ്ത് കൊടുത്തിട്ടുള്ള പക്ഷേ എനിക്ക് എസ് എസ് എച്ചും വർക്കിംഗ് ആണ് അതേപോലെ തന്നെ എൻ്റെ എയ് ടി വെബ്സൈറ്റും വർക്കിംഗ് ആണ് അപ്പോൾ ഞാനത് അത് മാറ്റുവാണ് റിമൂവ് ചെയ്യുവാണ് ആ റൂള് ഞാൻ റിമൂവ് ചെയ്തു സേവ് ചെയ്തു ഇപ്പോൾ ഡിനെ ഓൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗ്രൂപ്പിനകത്ത് ഒരു ആക്സസ് ഞാൻ ഇല്ല നമുക്ക് ഒരു പുതിയ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് വെബ് സെർവറിന് വേണ്ടിയും ഡി ബി സെർവറിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ സെക്യൂരിറ്റി ബി പി സിയുടെ ഡാഷ്ബോർഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നിൽക്കുന്നത് അവിടെ ഞാൻ ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുവാണ് ഒരു നെയിം കൊടുക്കുക ഞാൻ വെബ്സെർവർ എസ് ജി എന്ന് പറഞ്ഞാണ് ഞാൻ നെയിം കൊടുക്കുന്നത് ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക വി പി സി ഏതാണോ അത് പറഞ്ഞു കൊടുക്കണം ആ ഒരു വി ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് വി പി സി ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഏതൊരു ആ വി പി സിയിലെ അണ്ടറിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ വേറൊരു വി പി സിയിലെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് ഇവിടെ നിന്ന് വേറൊരു വി പി സിയിൽ നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വി പി സി ആണ് പറഞ്ഞു കൊടുക്കുന്നത് ഇൻബൗണ്ട് റൂള് എഴുതണം ഓ ബൈ ഡിഫോൾട്ട് ഔട്ട് ബൗണ്ട് റൂള് സീറോ സീറോ ഉണ്ട് അപ്പോൾ നമുക്ക് റൂൾ ആഡ് ചെയ്യാം ആദ്യം നമുക്കെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അറ്റാച്ച് ചെയ്യാം ആ ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്യാം എന്നിട്ട് വൺ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ടാഗ് നെയിമും കൂടി കൊടുക്കുവാണ് ഇപ്പം ഞാൻ സെക്യു ഈ പറഞ്ഞ പുതിയ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഒന്നും ക്രി ഒരു റൂളും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഫുൾ ബ്ലാങ്ക് ആണ് നമുക്ക് ആദ്യം സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഔട്ട് ബൗണ്ടും ഇൻബൌണ്ടും ഇപ്പോൾ ഒന്നും ഇല്ല ഇപ്പോൾ ഞാൻ വെബ് സെർവറിൽ ഇ സി ട്യൂണിൻ്റെ ഡാഷ്വേർഡിൽ വന്നതിന് ശേഷം വെബ് സെർവർ ചൂസ് ചെയ്തു ഇപ്പോൾ ഡിനേ ഹോളാണ് സെക്യൂരിറ്റി കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യാം അപ്പോൾ വെബ് സെർവർ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷനിൽ പോയിട്ട് സെക്യൂരിറ്റി ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുക ഇപ്പോൾ ഓൾറെഡി ഡിനെ ഉള്ളത് നമുക്ക് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ് സെർവർ എസ് ഡി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു ആഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു എന്നിട്ട് ഡിനെ വോൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു സേവ് കൊടുക്കുക ഇപ്പോൾ എൻ്റെ വെബ് സെർവറിൽ ഒരു സെക്യൂരി ഗ്രൂപ്പ് ആഡ് ആയിട്ടുണ്ട് ഇപ്പോഴും ഈ പോലെ ആക്സസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എയ്റ്റീം അതേപോലെ ട്വൻറ്റി ടു വർക്കിംഗ് ആയിരിക്കില്ല ടൈം ഔട്ട് അടിച്ച് പോകും അപ്പോൾ പിന്നെ എസ് എസ് എൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യുവാണ് അതും കിട്ടത്തില്ല കണക്ഷൻ ഞാൻ റിമൂവ് ചെയ്തായിരുന്നു അതുകൊണ്ട് കിട്ടില്ല ഇനി നമുക്ക് ഓരോന്നും ഓരോ വൈസ് ആയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ സോറി ഡിനോളല്ല വെബ്സർവറിൻ്റെ എസ് ജി ആണ് എനിക്ക് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ വെബ്സർവറിൻ്റെ എസ് ജി എടുക്കുവാണ് അപ്പോൾ വെബ്സർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ എടുത്തു ഇവിടെ നമുക്ക് ഓരോന്നും ഇൻബൗണിൽ ആഡ് ചെയ്യാം ഇപ്പം ഞാനതിനെ എഡി ആ ഇൻബോണ്ടിൽ വന്നിട്ട് എഡിറ്റ് ഇൻബോണ്ട് റൂള് കൊടുക്കുക ആഡ് റൂൾ കൊടുക്കുക അവിടെ ഏതാണോ വേണ്ടത് അത് ആവശ്യമുള്ള അനുസരിച്ച് റിക്വയർമെൻ്റ് അനുസരിച്ച് അലോ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ എച്ച് ഡി ടി പി ആണ് കൊടുക്കുന്നത് എനിക്കത് എല്ലാ സ്ഥലത്തും താങ്ക്സ് വേണം ഞാൻ സീറോട്ട് സീറോ കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതും കൊടുക്കുക എച്ച് ഡി ടി പി ഞാൻ ഇപ്പം അലോ ചെയ്ത് ഇൻബോണ്ടിൽ മാത്രമേ ഞാൻ അലോ ചെയ്തിട്ടുള്ളൂ ഞാൻ എയ്റ്റ് മാത്രമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒന്നും കൊടുത്തിട്ടില്ല നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം പേജ് അപ്പം എനിക്ക് എയ്റ്റി വെബ് പേജ് വർക്കിംഗ് ആണ് ഇനി എസ് എസ് എച്ചും കൊടുക്കണം എസ് എസ് എച്ച് കൊടുക്കാനായിട്ട് ഒന്നും കൂടി എഡിറ്റ് റൂൾ കൊടുക്കുക ആഡ് റൂൾ കൊടുത്തതിന് ശേഷം എസ് എസ് എച്ച് സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ എൻ്റെ ഐ പി ആണ് കൊടുക്കുക ഒന്നിട്ട് സീറോ സീറോ എടുക്കുക അല്ലെങ്കിൽ എൻ്റെ ഐ പി നിങ്ങൾക്ക് ആവശ്യമുള്ള ഐ പി പറഞ്ഞു കൊടുക്കുക ഞാൻ എൻ്റെ ഐ പി ആണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് എസ് എസ് എച്ച് നിന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു സേവ് റൂൾ കൊടുത്തു ഫ്രം മൈ ഐ പി ആണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം എനിക്ക് എസ് എസ് എച്ചും എയ്റ്റി പോട്ടും ആ സെർവറിൽ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടും പോർട്ട് മാത്രമേ എനിക്ക് അലോ ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ എസ് എസ് എച്ചും വർക്കിംഗ് ആണ് വർക്ക് ചെയ്തു അപ്പോൾ എസ് എസ് എച്ചും എൻ്റെ വെബ്സൈറ്റും ഇപ്പോൾ വർക്കായി പക്ഷെ ഔട്ട് ബോണിൽ ഇപ്പോഴും ഞാനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു എസ് എസ് എച്ച് ഞാൻ എക്സിറ്റ് ചെയ്ത് എക്സിറ്റ് അടിച്ചു ഞാൻ ഇനി എൻ്റെ സർവറിൽ എൻ്റെ ലോക്കൽ പീസിൽ ഇരുന്നോണ്ട് ആ വെബ് സർവറിലേക്ക് ഞാൻ ജസ്റ്റ് പിങ്ങ് അടിച്ച് നോക്കുവാണ് പിങ് പക്ഷേ വർക്ക് ചെയ്യില്ല ഞാൻ ആ ഐ സി എം പി പോട്ട് അലോ ചെയ്താൽ മാത്രമേ പിങ് വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പോൾ എനിക്ക് പിങ് വർക്കിങ് പക്ഷേ എനിക്ക് എസ് എസ് എച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എ ടി വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം വർക്കിങ് ആണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി എഡിറ്റ് പോളിസി എടുത്തിട്ട് ഐ സി എം പി പോട്ട് മാത്രം എൻ്റെ ഐ പി വർഷം ഫോർ എൻ്റെ ഐ പിയിൽ നിന്ന് മാത്രം ഞാൻ അലോ ചെയ്യുകയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക പിങ് ടെസ്റ്റിന്ന് ഞാൻ കൊടുത്തു സേവ് കൊടുത്തു ഇനി എനിക്ക് പിങ് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാത്രം എനിക്ക് ആ സർവറിലേക്ക് പിങ് വർക്കിംഗ് ആയിരിക്കും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ എനിക്ക് പിങ് വർക്കിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം എനിക്ക് ആ സർവറിലേക്ക് എനിക്കെല്ലാം ആക്സസ് എല്ലാം കിട്ടി പക്ഷേ ആ സർവറിൽ നിന്ന് പുറത്തേക്ക് ഒരു ആക്സസ് ഇല്ല എന്താണെന്ന് വെച്ചാൽ എയ്റ്റി കിട്ടും അതേപോലെ തന്നെ ട്വൻറ്റി ടു എല്ലാം വർക്കിങ് പക്ഷേ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ആ സർവറിൽ നിന്ന് വേറെ സർവറിലേക്ക് പിങ് ചെയ്യണമെങ്കിൽ ഇതൊന്നും വർക്കിംഗ് ആയിരിക്കില്ല ഇപ്പം ഞാൻ സർവറിൽ കണക്ട് ചെയ്തു എൻ്റെ പബ്ലിക് സർവറിൽ ഞാൻ നിൽക്കുന്നത് നീ സെർവറിൽ നിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പാക്കേജ് അപ്ഡേറ്റ് ചെയ്ത് തോന്നാം ഞാൻ ജസ്റ്റ് ഹോസ്റ്റ് നെയിം കൊടുക്കുവാണ് ജസ്റ്റ് ഇപ്പോൾ ഐ പി ആണ് നടക്കുന്നത് അതിന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് നെയിം കൊടുക്കുകയാണ് അപ്പോൾ സ്വിഡോ ഹോസ്റ്റ് നെയിം ഹോസ്റ്റ് നെയിം സി ടി എൽ സെറ്റ് ഹോസ്റ്റ് നെയിം എന്താണ് ഹോസ്റ്റ് നെയിം വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക ഞാൻ വെബ് സെർവർ നിന്ന് കൊടുക്കുവാണ് ജസ്റ്റ് ഐഡൻറ്റിഫൈന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കുന്നത് ഞാൻ കൊടുത്തു ജസ്റ്റ് എക്സിറ്റ് അടിച്ചാൽ മാത്രമേ നെയിം കാണിക്കലും ജസ്റ്റ് എക്സിറ്റ് അടിച്ചിട്ട് രണ്ടാമത് കണക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വെബ് സർവർ ഐ പി മാറിയിട്ട് ഇപ്പോൾ വെബ് സർവറിന് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഐ പി നമുക്ക് പെട്ടെന്ന് ഓർക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് ഇപ്പോൾ എയ്റ്റീൻ ട്വൻറ്റി ടു എല്ലാം വർക്കിങ് ആണ് ഒരു ഇഷ്യൂ ഇല്ല പിങ്ങും വർക്കിങ്ങാണ് നമുക്ക് ഈ സെർവറിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ഒരു ആക്സസ് പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പിങ് എയ്റ്റ് ഡോട്ട് എയ്റ്റ് ഡോട്ട് അടിക്കുകയാണ് അതായത് ഗൂഗിളിലേക്ക് പിങ് അടിച്ച് നോക്കുകയാണ് പുറത്തേക്ക് എനിക്ക് ആക്സസ് ഇല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ ഔട്ട് ബോക്സിൽ ഞാനൊന്നും പറഞ്ഞു കൊടുത്തല്ല ഒന്നും അലോ ചെയ്തല്ല അവിടെ അലോ ചെയ്താൽ മാത്രമേ എനിക്ക് പുറത്തേക്ക് ലാക്സ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ചില റിക്വസ്റ്റ് ചില കേസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അപ്പോൾ ചില റിക്വസ്റ്റ് പോയിട്ട് ഔട്ട് ഗോയിങ് പോക്കെ ഉണ്ടെങ്കിൽ റിക്വസ്റ്റൊക്കെ റീഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നോർമലി എല്ലാവരും സീറോ അലോ ചെയ്ത് കൊടുക്കാറുണ്ട് ഓൾ അലോ ചെയ്ത് കൊടുക്കാറുണ്ട് ഔട്ട് ബൗണ്ടിൽ ഞാനിപ്പോൾ ഇൻബൗണ്ടിൽ സീറോ സീറോ ആക്കി കൊടുത്തു നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് എന്നുള്ളത് ഇൻ ബോണിലാണ് ഞാൻ മാറ്റിയിരിക്കുന്നത് ഇപ്പോഴും വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ ഔട്ട് ബോണ്ടിൽ പോയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ പുറത്തേക്കുള്ള ലാക്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയുള്ളൂ അതായത് എയ്റ്റീൻ ട്വൻറ്റി ടു ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നില്ലെങ്കിൽ ഐ സി എം ബി ഫോർ മാത്രം നമുക്ക് അലോ ചെയ്യാം സീറോ സീറോയിലേക്ക് കൊടുത്തു ജസ്റ്റ് സേവ് ചെയ്യുകയാണ് ഇപ്പം എൻ്റെ പിങ് വർക്കിംഗ് ആയിരിക്കും ഞാൻ ഔട്ട് ബോണ്ടിൽ പിങ്ങിന് വേണ്ടിയുള്ള ഔട്ട് ഗോയിങ് ഞാൻ എഴുതിക്കൊടുത്തത് പിങ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ആവശ്യമുള്ളത് അനുസരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഔട്ട് ബോണിൽ നമ്മൾ ഓൾ അലോ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഓൾ ട്രാഫിക് സീറോ സീറോ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് അപ്പോൾ എൻ്റെ വെബ് വെബ്സൈറ്റിലൊണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഔട്ട് ബോണിൽ ഓൾ ട്രാഫിക് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് വേണമെങ്കിൽ പോകാമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തരുന്നത് ഓൾ പോർട്ട് ഓൾ പോർട്ട് റേഞ്ച് എല്ലാം ഓൾ ആണ് കിടക്കുന്നത് പക്ഷേ ഇൻബോണ്ടിലാണ് നമ്മൾ റിസ്ട്രിക്ട് ചെയ്ത് കൊടുത്തരുന്നത് എയ്റ്റീൻ അതുപോലെ ട്വൻറ്റി ടു ഒക്കെ ഇപ്പോൾ നമ്മൾ വെബ് സെർവറിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാം ടെസ്റ്റ് ചെയ്ത് ഇനി പ്രൈവറ്റിൽ കിടക്കുന്ന ഡി ബി സെർവറിന് നമ്മൾ എങ്ങനെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അത് പ്രൈവറ്റിലാണ് നമുക്ക് വെബ് സെർവറിൽ നിന്നുള്ള റിക്വസ്റ്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി ഡി ബി സർവറിലേക്ക് പുറത്തുനിന്ന് നമുക്ക് സ ഒരു ആക്സും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെങ്ങനെയാണ് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പറയണേ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഡി ബി സെർവറിൽ പബ്ലിക് ഐ പി ഇല്ല പ്രൈവറ്റ് ഐ പി അഡ്രസ് മാത്രമേ ഉള്ളൂ ഇപ്പം വി പി സിൻ്റെ ഡാഷ് ബോർഡ് വന്നതിന് ശേഷം ഒരു പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഒരു പുതിയ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഡി ബി സെർവർ സെക്യു എസ് ജി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക വി പി സി മാനേജ്മെൻ്റ് വി പി സി എന്ന് പറഞ്ഞാൽ ഏതാണോ വി പി സി അത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് അതിനകത്തേക്ക് നമുക്ക് ട്വൻറ്റി ടു വേണം അതേപോലെ മൈ എസ് തന്നെ മൈഎസ്കെലിലെ ഫോട്ടോ ആണോ ആലോചിച്ച് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ട് അപ്പോൾ ഇൻബൗണ്ട് റോൾ ഇപ്പോൾ ഒന്നുമില്ല ട്രാ ഔട്ട് ബൗണ്ട് റോളും ഇപ്പോൾ ഓളാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ എസ് എസ് എച്ച് ആഡിയോ ആണ് എൻ്റെ കസ്റ്റം ഐ പി അതായത് വെബ് സെർവറിൽ നിന്നാണ് എസ് എസ് എച്ച് ചെയ്യേണ്ടത് അപ്പോൾ വെബ് സെർവറിൻ്റെ പ്രൈവറ്റ് ഐ പി കോപ്പി ചെയ്യുക എന്നിട്ട് ഡി ബി സെർവറിൻ്റെ അവിടെ വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കണം സ്ലാഷ് തേർട്ടി ടു കൂടി പറഞ്ഞു കൊടുക്കണം അതായത് ഡി ബി വെബ് സെർവറിൽ നിന്ന് മാത്രം ആക്സസ് മതി എസ് എസ് എച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഫ്രം വെബ് സെർവറിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു അടുത്ത റൂൾ ആഡ് ചെയ്യാനായിട്ട് ഞാൻ എന്താ വേണ്ട മൈ ഒന്നിൽ ഓൾ ട്രാഫിക് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല അത് പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് വേറെ ഇഷ്യൂ ഒന്നും പറയുന്നത് ടെൻ ഡോട്ട് സീറോ ഡോട്ട് സീറോ ഡോട്ട് സ്ലാഷ് സിസ്റ്റീം കൊടുത്തുകഴിഞ്ഞാൽ വേറൊന്നും സെപ്പറേറ്റ് അലോ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഒരു പോളിസി തന്നെ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് എല്ലാം അലോജ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചെയ്യുക ഇപ്പോൾ എനിക്ക് വേണ്ടത് മൈഎസ് സ്കീലിൻ്റെ കണക്ഷനാണ് വേണ്ടത് എസ് എസ് എച്ച് ഓൾറെഡി ആഡ് ചെയ്തു അപ്പം ഞാൻ താഴത്തേക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ഞാൻ മൈഎസ്കിലും കൂടി പറഞ്ഞു കൊടുക്കുക പിന്നെ ഞാൻ ആഡ് റൂൾ കൊടുത്തിട്ട് മൈഎസ്കിൽ കണക്ഷൻ എനിക്ക് അലോജ് ചെയ്യണം അപ്പോൾ മൈഎസ്കിൽ ആർഒറോ കൊടുത്തതിന് ശേഷം കസ്റ്റം സെയിം ഐ പി ഐ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു ഫ്രം വെബ്സർ റോർ എന്നും പറഞ്ഞ് ഞാനതും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു ഈ രണ്ട് കണക്ഷനും വെബ്സർ റോറിൽ നിന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഐ പി അപ്പോൾ വേണമെങ്കിൽ പിങ് കൂടി ഇട്ട് വെക്കാം നമുക്ക് പിങ് ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യാനായിട്ട് പിങ് കൂടി ഞാൻ അലോ ചെയ്യുകയാണ് ഇപ്പോൾ അത് ടെൻ ഡോട്ട് സീറോ ഡോട്ട് സീറോ ഡോട്ട് സീറോ സ്ലാഷ് സിക്സ്റ്റീൻ കൊടുക്കുവാണെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടതായാലും ഒറ്റ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതെല്ലാം വർക്ക് ചെയ്തേ ഇപ്പം ഞാൻ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് എസ് എസ് എച്ച് മൈ എസ് ക്യൂൽ പിങ്ങിന് വേണ്ടി മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് എഴുതി ടാഗ് നെയിം കൊടുക്കുക ഔട്ട് ബോണ്ടിൽ ഓൾറെഡി സീറോ സീറോ ഓൾ അലോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നെയിം ടാഗ് നെയിം കൊടുക്കുവാണ് ഡി ബി സർവർ എസ് ജി എന്നാണ് ഞാൻ കൊടുക്കുന്നത് ക്രിയേറ്റ് ചെയ്ത് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുക എൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് വെബ് സർവറും ചെയ്തു പിന്നെ ഡി ബി സർവറിനു വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തു ഇനി ഈ ഡി ബി സർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് ഡി ബി സർവറിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നേരെ ഇൻസൻസിൻ്റെ ഡാഷ് ബോർഡിൽ വന്നതിന് ശേഷം ഡി ബി സർവർ സെലക്ട് ചെയ്യുക ആക്ഷൻ സെക്യൂരിറ്റി ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുക അവിടെ സെലക്ട് ചെയ്യുക ഡി ബി സെർവർ ആഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തതിന് ശേഷം ഡിനെ ഓൾ റിമൂവ് ചെയ്യുക സേവ് ചെയ്യുക ഇപ്പം ഞാൻ ഡി ബി സെർവറിൽ പുതിയ സെക്യൂരിറ്റി ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് വെബ് സെർവറിൽ നിന്ന് മാത്രമേ ആ സെർവറിലേക്ക് ആക്സസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇപ്പം രണ്ടിലും നമുക്ക് കാണാനായിട്ട് പറ്റും സെക്യൂബ് വെബ്സെർവറിനും വെബ് സെർവറിനും ഡി ബിക്ക് ഡി ബിയുടെ എസ് ജി ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമുക്കിനി വെബ് സെർവറിൽ നിന്നുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്കൊന്ന് അപ്പോൾ നേരെ ഫസ്റ്റ് തന്നെ വെബ്സെർവറിലേക്ക് എസ് എസ് എച്ച് ചെയ്യുക ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ് എൻ്റെ പിങ്ങ് എല്ലാം ഞാൻ ക്ലോസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുവാണ് ഇപ്പോൾ ഞാൻ വെബ് സെർവറിലാണ് നിൽക്കുന്നത് ഇനി എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡി ബി സെർവറിലേക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഓൾറെഡി ഞാൻ കീ എല്ലാം ഞാൻ ഇവിടെ കോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു സെയിം കീ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇതാണ് എൻ്റെ കീ ഞാൻ ക്ലിയർ ചെയ്തു ഫോർ ഹൺഡ്രഡ് പെർമിഷന് ഞാൻ ആ കീക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഡി ബി സർ ഓറിലേക്ക് എസ് എസ് എച്ച് ചെയ്ത് നോക്കാം അപ്പോൾ എസ് എസ് എച്ച് ചെയ്യാനായിട്ട് ഞാൻ ആ ഡി ബി സി പ്രൈവറ്റ് എ പി കോപ്പ് ചെയ്യുക വൺ ഫോർട്ടി ഫൈവ് ആണ് അത് ഞാൻ കോപ്പി ചെയ്തു എന്നിട്ട് ഞാൻ ഓൾറെഡി കീ ഓൾറെഡി ഇപ്പോൾ ഞാൻ വെബ്സൈറ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ എസ് എസ് എച്ച് സ്പേസ് മൈനസ് ആയി ആ കീ അല്ലെങ്കിൽ കീയുടെ ഭാത്ത പറഞ്ഞു കൊടുക്കുക അതേപോലെ ഈ സി റ്റു യൂസർ അറ്റ് ദ റേറ്റ് ആ ഡി ബി സിറോൻ്റെ ഐ പി പറഞ്ഞു കൊടുക്കുക എഫ് സിറോ അല്ല ഐ പി ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പം എൻ്റെ ഡി ബി സാറിലേക്ക് എനിക്ക് എസ് എസ് എച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് എസ് എസ് എച്ചിൻ്റെ പോട്ട് ഞാൻ അലോ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോസ്റ്റ് നെയിം മാറ്റിയേക്കാം അല്ലെങ്കിൽ കൺഫ്യൂസ് ആയിപ്പോവും അപ്പോൾ ഞാൻ ജസ്റ്റ് സുഡോ ഹോസ്റ്റ് നെയിം സി ടി എൽ സെറ്റ് ഹോസ്റ്റ് നെയിം ഡി ബി സാറും പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ് ഞാൻ എക്സിറ്റ് അടിക്കുവാണ് നമുക്ക് പിങ് ഉണ്ടോ നോക്കാം അതിന് മുന്നേ അതായത് ഇപ്പോൾ ഞാൻ ഡി ബി സെർവിൽ നിന്നിട്ട് ഞാൻ പിങ് അടിച്ച് നോക്കുകയാണ് പിങ് വർക്കിംഗ് ആണ് എന്ന് വെച്ചാൽ ഗേറ്റ് നാൻഗേറ്റിവള്ളതുകൊണ്ട് നാറ്റ്ഗേറ്റീവിൽ കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിങ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഔട്ട് ബോണിൽ നമ്മൾ സീറോ സീറോ അലോ ചെയ്തിട്ടുണ്ട് ഡി ബി സെറില് അതുകൊണ്ടാണ് പിങ് വർക്ക് ആയത് ഇനി നേരെ തിരിച്ച് നമ്മുടെ വെബ് സെർവറിലേക്ക് പിങ് ഉണ്ടോയെന്ന് നോക്കാം അതായത് ഡി ബി സെർവറിൽ നിന്നുകൊണ്ട് വെബ് സെർവറിലേക്ക് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് അതും വർക്കിംഗ് ആണ് അതെവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻബോണ്ടിനകത്ത് ഞാൻ പിങ് റിക്വസ്റ്റ് എവിടെയെന്ന് വേണമെങ്കിൽ പിങ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് അത് പിങ് ആയത് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെൻ റോട്ട് സീറോ സീറോ ആ റേഞ്ച് മാത്രം ഇൻഡേണലും പിങ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ഐ എന്ന് മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് കൊടുക്കുക വേണമെങ്കിൽ എൻ്റെ ഇപ്പം ഞാൻ ഐ പിങ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡി ബി സെർവറിൽ നിന്നും എൻ്റെ സിസ്റ്റത്തിൽ നിന്നും മാത്രമേ പിങ്ങ് വർക്ക് ചെയ്താൽ മതി എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഫുള്ളി എല്ലാ ആവശ്യമില്ലാത്ത പോർട്ടലെല്ലാം ഫുള്ളി ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ ആ ഈ ട്വൻറ്റി ടു ഒക്കെ സീറോ സീറോ എടുത്തു കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം ഹാക്ക് ചെയ്യാവുന്നതാണ് അറ്റാക്ക് ചെയ്ത് ഹാക്ക് ചെയ്യാവുന്നതാണ് അത് ആ ഡി പി അങ്ങനെയുള്ള കാര്യങ്ങൾ റിമോട്ടിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിസിസ്ട്രിക്ട് ചെയ്യുക അത് നിങ്ങൾ സ്വന്തം ആയി തന്നെ പറഞ്ഞു കൊടുക്കുക ഞാനിപ്പോൾ ഡി ബി സെർവറിൽ നിന്ന് എക്സിറ്റ് ചെയ്തു ഇപ്പോൾ വെബ് സെർവറിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ഞാൻ മൈഎസ്കെലിനെ പോയിട്ട് ഞാൻ അലോ ചെയ്തിട്ടുണ്ട് ഡി ബി സർവർ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ അപ്പോൾ നമുക്കൊന്ന് എസ് എസ് ഇത് ചെയ്ത് നോക്കാം ടെൽനെറ്റ് ചെയ്ത് നോക്കാം അതിനകത്തേക്ക് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഞാൻ ആ സർവറിൽ മൈഎസ്കിൽ ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെൽനെറ്റ് ആ സർവറിൻ്റെ ഐ പി സ്പേസ് ആ പോർട്ട് നമ്പറും പറഞ്ഞു കൊടുക്കുക ത്രീ ത്രീ സീറോ സിക്സ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ഞാൻ ഐ പി പ്രൈവറ്റ് ഐ പി പറഞ്ഞുകൊടുത്തു സ്പേസ് ത്രീ ത്രീ സീറോ സിക്സ് കൊടുത്തു ഇപ്പോൾ എനിക്ക് അതിനകത്തേക്ക് മൈ എസ്കിൽ കണക്ഷനുണ്ട് ഞാൻ എക്സിറ്റ് അടിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ തന്നെ എൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്